നമസ്കാരം. ഇന്നത്തെ മനോരമ പത്രവും മാതൃഭൂമി പത്രവും കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് പത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. സ്വാഭാവികമായും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കയ്യാങ്കളി കേസാണ്. മനോരമ അത്യാവേശത്തോടുകൂടി അത് കൊടുത്തിരിക്കുന്നു. മാതൃഭൂമി കുഴപ്പമില്ലാതെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതിൽ മനോരമയുടെ അത്രയും ആവേശം മാതൃഭൂമിക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് മാതൃഭൂമിയുടെ ഉടമ ഒരു ഘടകകക്ഷി നേതാവായിരിക്കും. എന്നാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രണ്ട് പത്രങ്ങളുടെയും ഒന്നാണ്. അത് കോടതി കടുപ്പിച്ചു, മുട്ടിൽ മരം മുറി പ്രധാന പ്രതികൾ പിടിയിൽ എന്നതാണ്. മനോരമയുടെയും അതുതന്നെയാണ് മുട്ടിൽ മരമുറിക്കേസിൽ നാടകീയമായ അറസ്റ്റ്. അഞ്ചു പേരുടെ പടം ഈ വാർത്തയിൽ മനോരമയും നാലു പേരുടെ പടം മാതൃഭൂമിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. മനോരമ കൊടുത്തിരിക്കുന്ന അറസ്റ്റിലായ ആൻ്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, പിന്നെ അറസ്റ്റിലായ മരക്കച്ചവടക്കാരൻ അബ്ദുൾ നാസർ അബൂബക്കർ എന്നിവരുടേതാണ്. അസം മാതൃഭൂമി ഈ അഗസ്റ്റിൻമാർക്കൊപ്പം ഒരു വിനീഷിൻ്റെ പടവും കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ വാർത്തയിലേക്ക് കടക്കുന്നില്ല, പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന വാർത്തയാണ്. മുട്ടിൽ മരമുറി എന്ന് പറയുന്നത് എത്ര കോടിയുടെ സാമ്പത്തിക തിരിമറിയായതിന് തട്ടിപ്പാണ് എന്ന് വ്യക്തമല്ല. ഞാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായി മുട്ടിൽ മരമുറി മാറിയിരിക്കുന്നു. ഈ മുട്ടിൽ മരമുറി നമുക്കറിയാം, ഏതാണ്ട് 300 കോടിയെന്നും 500 കോടിയെന്നും 1000 കോടിയെന്നും ഒക്കെ പറയുന്നു. സർക്കാർ ഭൂമിയിലെ തടി വ്യാജ രേഖയുടെ പിന്തുണയോടുകൂടി മുറിച്ചു മാറ്റിയ ഒരു വലിയ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിനെ യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തത് ഈ മൂന്ന് പേരാണ്. ഞാൻ പറയുന്ന ആൻ്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നീ മൂന്ന് പേരാണ് ഈ തട്ടിപ്പിനെ ആസൂത്രണം ചെയ്തത്. അവരായിരുന്നു മരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടപാടുകൾ. അവരതിനുവേണ്ടി തഹസീൽദാർമാരെ, DFOമാരെ, റേഞ്ച് ഓഫീസർമാരെ, അങ്ങനെ വലിയ ഒരു സംവിധാനത്തെ, എന്തിനേറെ മന്ത്രിയുടെ ഓഫീസിനെ പോലും ദുരുപയോഗിച്ചു. അതിനുവേണ്ടി മാത്രം പ്രത്യേക ഉത്തരവിറക്കി. അങ്ങനെ അവർ നടത്തി. എന്തായാലും ഞാനൊരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ ഈ കേസിന് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ട തടി മുഴുവൻ പിടിച്ചെടുത്തിരിക്കുന്നു, അതുകൊണ്ട് സർക്കാരിന് നഷ്ടമില്ലാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടേക്കുമെന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഈ മുട്ടിൽ മരമുറിയിൽ എന്തു സംഭവിച്ചു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ പറയുന്ന മൂന്ന് കക്ഷികൾ, ഈ അഗസ്റ്റിൻ സഹോദരന്മാർ കേരളം കണ്ട ഏറ്റവും വലിയ ഫ്രോഡുകളാണ് എന്നതാണ്. ഇപ്പോൾ ഈ മുട്ടിൽ മരം മുറി മനോരമ കയറി പിടിക്കുകയും തുടർന്ന് മാധ്യമങ്ങൾ എഴുതുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഇത്രയേറെ വാർത്തകളുണ്ട്. എന്നിട്ടും ഈ മൂന്ന് പക്കാ ഫ്രോഡുകളെക്കുറിച്ചുള്ള വ്യക്തമായ വാർത്ത കേരളത്തിലെ പത്രങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇവരുടെ ഈ ഫ്രോഡ് പരിപാടികൾക്ക് കേരളത്തിലെ പത്രങ്ങളും കൂട്ടുനിന്നിട്ടുണ്ട്. മറുനാടൻ മാത്രമാണ് ഇവർ പക്കാ ഫ്രോഡുകളാണ് എന്ന് വാർത്ത എഴുതിയിട്ടുള്ളത്. മറുനാടനെതിരെ വയനാട്ടിൽ ഇവരുടെ കള്ളക്കേസ് ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഇവർ ഈ സർക്കാരിൻ്റെ മരം മുറിച്ചു മാറ്റി എന്നതിനപ്പുറത്തേക്ക് ഇവർ ജന്മന ഫ്രോഡുകളാണ്. ഇവരുടെ പേരിൽ നിരവധി കേസുകളുണ്ട്. തട്ടിപ്പ് കേസുകളെ, സാമ്പത്തിക തിരിമറി, വധശ്രമത്തിൻ്റെ കേസുകളെ വലിയ തോതിൽ ഇവർ പക്ഷേ നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമായി മാറുന്നു. ഈ വാർത്തയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ട്. ഞാനീ ഇന്നത്തെ മനോരമ വാർത്ത വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നിയ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എറണാകുളത്തായിരുന്നു ഇവർ. അമ്മയുടെ മരണത്തെ തുടർന്ന് വയനാട്ടിലേക്ക് പോവുകയായിരുന്നു. അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് സംഘം ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയി. അമ്മ മരിച്ചതിനാൽ മരണാനന്തര ചടങ്ങ് പൂർത്തിയാകുന്നതുവരെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് റോജി അഗസ്റ്റിൻ, ആൻഡ് അഗസ്റ്റിൻ എന്നിവർ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ പരിഗണിക്കവേ അറസ്റ്റ് വിവരം സർക്കാർ കോടതിയെ അറിയിച്ചു. അതായത് ഇവരുടെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചുപോയപ്പോൾ അമ്മയെ അവസാനമായി കാണുന്നതിന് വേണ്ടി ഇവർ കൊച്ചിയിലെ ഒളി സങ്കേതത്തിൽ നിന്നും വയനാട്ടിലെ വീട്ടിലേക്ക് പോയപ്പോൾ ആണ് ഇവരെ കുറ്റിപ്പുറം പാലത്തിനു സമീപം വാഹനം വഴിയിൽ തടഞ്ഞ്, വഴിയിൽ കുറുകെയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇതെന്നെ ആഹ്ലാദിപ്പിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ അമ്മയെ അവസാനം കാണാനുള്ള ഭാഗ്യം ഈ ഫ്രോഡുകൾക്കില്ല എന്നത് തന്നെയാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല മുട്ടിൽ മരമുറി കേസിലോ മറ്റേതെങ്കിലും കേസിലോ ഇവരെ ശിക്ഷിക്കാൻ സാധിക്കുമെന്ന്. കാരണം അത്രമേൽ അധികാരത്തിനോട് സ്വാധീനവും മാധ്യമങ്ങളോട് ബന്ധവുമുള്ള ഒരു തട്ടിപ്പുകാരാണ് ഇവർ. അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ 5 നയാപൈസ ഇല്ലാതിരുന്നിട്ടും അവർ കോടികളുടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവരുടെ തട്ടിപ്പിൻ്റെ വാർത്തകൾ നിരവധി തവണ മറുനാടൻ കൊടുത്തിരുന്നു. എന്നിട്ടും ഇവർ തട്ടിപ്പ് തുടർന്നു. ഞങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, ഞങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, വ്യാജ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഇവരൊരു ഓൺലൈൻ പത്രം വരെ തുടങ്ങിയിരുന്നു. ഈ ഓൺലൈൻ പത്രം നടത്തിയിരുന്നത് ഇപ്പോഴത്തെ വിവാദ പെണ്ണുകേസിൽപ്പെട്ട് വിവാദമായി നാറിയിരിക്കുന്ന മുകേഷിൻ്റെ സഹോദരി പുത്രനാണ്. ആ സഹോദരി പുത്രനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇവർ നടത്തിയ ഓൺലൈൻ പത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയാണ്. 2016 അദ്ദേഹം
അധികാരത്തിലെത്തിയ ഉടൻ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇവർ തട്ടിപ്പുകാരാണ് എന്ന് വിവരമറിയിച്ചത് ഞാനാണ്. തലേ ദിവസം അറിഞ്ഞപ്പോൾ അങ്ങനെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തില്ല. ഇത് ഞാൻ വളരെ ആധികാരികമായി പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി തട്ടിപ്പുകാരുടെ പിന്നാലെയുള്ളത് കൊണ്ടാണ്. ഇതിനു മുൻപ് ഇവരുടെ വലിയ തട്ടിപ്പ് ഞാൻ പുറം ലോകത്തേക്ക് എത്തിച്ചത്, വാസ്തവത്തിൽ ഇവർ ഈ തട്ടിപ്പുകാരിൽ എത്തുന്നത് മാംഗോ ഫോൺ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പ്രസ്ഥാനം ഇവർ തുടങ്ങുന്നു. ഈ മാംഗോ ഫോൺ എന്ന് പറയുന്നത് ഞാൻ അറിയുന്നത് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലെ ഒന്നാം പേജിൽ ഒരു പരസ്യങ്ങൾ, ഒന്നാം പേജ് മുഴുവൻ ഒരു പരസ്യം. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒന്നാം പേജില്ല, മൂന്നാം പേജിലാണ് അവരുടെ വാർത്ത തുടങ്ങുന്നതും ഒന്നാം പേജായി കൊണ്ടുപോകുന്നതും. എല്ലാ പത്രങ്ങളിലും, മനോരമയും മാതൃഭൂമിയും മുതൽ എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും പരസ്യമാണ്. ഈ പരസ്യത്തിൽ പറയുന്നത് മാംഗോ ഫോൺ എന്ന പേരിൽ ആപ്പിളിനെക്കാട്ടിലും സാംസങ്ങിനെക്കാട്ടിലും നല്ല ഒരു പുതിയ ഫോൺ കൊണ്ടുവരുന്നു, 10,000 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന, പ്രൊഡക്ഷൻ യൂണിറ്റ് ചൈനയിലാണ്, ഇതിൻ്റെ റിസർച്ച് യൂണിറ്റ് കൊറിയയിലാണ്, അതിന് 3,750 കോടിയാണ് വാർത്തയാണ്. ഈ വാർത്ത പച്ചക്കള്ളമാണെന്ന് വ്യക്തമാണ്. സാംസങ്ങിനെയും ആപ്പിളിനെയും തോൽപ്പിക്കാൻ റിലയൻസിന് പോലും സാധിക്കാത്തപ്പോൾ വയനാട്ടിലുള്ള ഈ 3 സഹോദരന്മാർക്ക് സാധിക്കുമില്ല. ഞാൻ ഒന്ന് വിളിച്ച് ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ അവരുടെ നാട്ടുകാർ പറഞ്ഞു ഇവന്മാർ പക്ക ഫ്രോഡുകളാണെന്ന്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇതിനേകദേശം നാളുകൾക്ക് മുൻപ് ഇത് കൊച്ചിയിൽ ഓഫീസ് തുടങ്ങിയപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി, പെൺകുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് ആ പെൺകുട്ടിയുടെ സൗകര്യം പോലീസ് ഇല്ലാതാക്കി ആ പെൺകുട്ടി എന്നെ വിളിക്കുന്നു, ഞാൻ ആ വാർത്ത കൊടുക്കുന്നു, തുടർന്ന് ഇവന്മാർ എനിക്ക് ഭീഷണി മുഴക്കുന്നു. ഞാൻ പിന്നെ ഇവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇവർക്ക് കോടികളുടെ തട്ടിപ്പുകാരാണെന്ന് തിരിച്ചറിഞ്ഞു. ഇവർക്ക് ബാങ്ക് ഓഫ് ബറോഡ ഇവരുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു നയാ പൈസയിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല. ഇവർ ഇങ്ങനെ വലിയ മാധ്യമങ്ങളിൽ, അതായത് എന്നെ ഏറ്റവും വേദനിപ്പിച്ചതും നിരാശപ്പെടുത്തിയതും അന്ന് മലയാള മനോരമയുടെ ബിസിനസ് പേജിലെ ഒരു പേജ് ഫീച്ചർ, ഈ മാംഗോ ഫോണിൻ്റെ സവിശേഷതകളെക്കുറിച്ച് എഴുതിയത് പി കിഷോർ എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന സീനിയറായിട്ടുള്ള ബിസിനസ് ജേർണലിസ്റ്റാണ്. അങ്ങനെ അദ്ദേഹത്തിന് പാളിച്ച പറ്റാൻ പാടില്ല. ഞാൻ വേദനയോടുകൂടി പറയുന്നു, ഒരിക്കലും പി കിഷോറിനെ പോലെ മുതിർന്ന ഒരു ബിസിനസ് ജേർണലിസ്റ്റിനെ തെറ്റുപറ്റാൻ പാടില്ല. എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളും പ്രത്യേക ഫീച്ചർ, അങ്ങനെ വാർത്ത സൃഷ്ടിച്ചിട്ട് അതിൻ്റെ പേരിൽ ഫ്രാഞ്ചൈസി കൊടുത്ത് ലക്ഷങ്ങൾ പിരിക്കാനുള്ള തട്ടിപ്പ്, അതായത് പണമെറിഞ്ഞ് പണം പിരിക്കുക. ഈ തട്ടിപ്പ് പൊളിച്ചത് ഞങ്ങളാണ്. ഇവരെന്താ ചെയ്തത്, ചൈനയിൽ പോയി ഇപ്പോൾ ഷാജൻ മൊബൈൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ കുറേ മൊബൈൽ അടിച്ചുകൊണ്ട് വരാം, അങ്ങനെ മാംഗോ മൊബൈൽ എന്ന് കുറേ മൊബൈൽ അടിച്ചു വെച്ച് ഇവർ ചടങ്ങ് നടത്തുന്നു. ഈ ലോഞ്ചിങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തലയാണ് ഞങ്ങളുടെ വാർത്തയെ തുടർന്ന് ഇവർ ഈ പരിപാടിക്ക് കൊച്ചിയിലൊരു ഹോട്ടലിൽ വെച്ച് ഈ ലോഞ്ചിങ് നടത്താൻ പോകുന്നു. ഞങ്ങൾ വാർത്ത കൊടുക്കുന്നു നിരന്തരമായി തട്ടിപ്പാണെന്ന്. ഈ സമയത്താണ് ഈ ബാങ്ക് ഓഫ് ബറോഡക്കാർ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ പേരിൽ ഈ ഇതുണ്ട്, അറസ്റ്റ് വാറൻ്റ് ഉണ്ട്. ഈ അറസ്റ്റ് വാറൻ്റുമായി ഹോട്ടലിൻ്റെ മുൻപിൽ നിന്ന് ഇവന്മാരെ പിടിച്ചോണ്ട് പോയി. അങ്ങനെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയ്ക്ക് ആ പരിപാടിയിൽ നിന്നും പിന്മാറേണ്ടി വന്നു. പക്ഷേ ചെന്നിത്തല ഇടപെട്ടാണ് അവന്മാരെ ജയിലിൽ അയക്കാതെ തിരിച്ചയച്ചത്. എനിക്ക് ഉറപ്പുള്ള കാര്യമാണിത്. അപ്പോൾ ഇങ്ങനെ പക്കാ ഫ്രോഡായ ഇവന്മാർ, പിന്നീട് ഇവന്മാരെ ജപ്തി ചെയ്യാൻ വന്ന RDO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ പിടിച്ചു കെട്ടിയിട്ട് മർദ്ദിച്ചു. അന്നിന് കൊണ്ടുവന്ന ഒരു വാഹന ഉടമ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. വയനാട്ടിലെ 2 പോലീസ് ഓഫീസർമാരെ വധിക്കാൻ ശ്രമിച്ചു. നിരവധി ബാങ്കുകളെയും നിരവധി സ്ഥാപനങ്ങളെയും പറ്റിച്ച് നിരവധി തട്ടിപ്പുകൾ, ഞാൻ കരുതുന്നതിനപ്പുറത്തേക്ക് തട്ടിപ്പുകൾ. ഇതിനൊക്കെ ഇവർക്ക് പിൻബലമായിരുന്നത് റിപ്പോർട്ടർ ചാനലും നികേഷ് കുമാറും. അതാണ് സങ്കടം. ഞാനന്ന് നികേഷോട് സംസാരിച്ചപ്പോൾ ഷാജൻ പറയുന്ന പോലല്ല അവർ മാന്യന്മാരെന്ന്. അന്നും ഈ മാംഗോ ഫോൺ ഈ തട്ടിപ്പ് ഇവിടെ വിജയിക്കാതെ വന്നപ്പോൾ ഗൾഫിൽ അതിൻ്റെ ഒരു റീലോഞ്ചിങ് കൊണ്ടുവന്നു. അന്ന് അതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചതും നടത്താൻ പോയതും നികേഷും റിപ്പോർട്ടർ ചാനലാണ്. പിന്നീട് ഇപ്പോൾ ആരും വേണ്ടാതെ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ ഞാൻ നികേഷിനെ കുറ്റം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നടത്തുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാൻ പറ്റത്തുള്ളൂ. ഇവന്മാരുടെ കാശാണ്, ഇവന്മാർ ഡയറക്ട് ബോർഡിലൊന്നും ഇല്ലായിരിക്കും, ഇവന്മാരുടെ കാശാണ്. അതിന് തെളിവുകൾ പോലീസിൻ്റെയിലുണ്ട്, എനിക്കത് വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവന്മാർ റിപ്പോർട്ടിംഗ് ഇടം നിഷേധിക്കുക വെച്ചു. പക്ഷേ ഇവന്മാരുടെ കാശാണ്, ഇവന്മാർ ഇൻവെസ്റ്റ് ചെയ്തതിന് തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, അത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരാണ് നടത്തിപ്പ്. ഞാൻ പറഞ്ഞത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ പിന്തുണ ഞാൻ നികേഷിനെ കുറ്റപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിന് നിവൃത്തികേടുകൊണ്ടാവാം. അങ്ങനെ സാമ്പത്തിക തിരിമറികളെ, തട്ടിപ്പുകളെ, അഴിമതികളെ, കൂട്ടികളുടെ വെട്ടിപ്പുകളെ, വധശ്രമമെ, ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്നത്, ശബ്ദമുയർത്തുന്ന എന്നെ പോലെയുള്ളവരെ നിശബ്ദരാക്കാൻ കള്ളക്കഥകൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കേരളത്തിലെ ഈ ആധുനിക തട്ടിപ്പിൻ്റെ പരിപ്രേക്ഷ്യമായി മാറിയിരിക്കുന്ന ടീംസാണ് ഇവർ. അന്ന് ഞാനൊക്കെ വാർത്ത കൊടുത്തപ്പോൾ മഞ്ഞപ്പത്രം എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ എല്ലാവർക്കും കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് മറുനാടൻ്റെ പ്രസക്തി. മറുനാടൻ 6-7 വർഷം മുമ്പ് പറയുന്നത് അതിനുശേഷം 6-7 വർഷത്തിന് ശേഷം കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നു. അന്നേ
അവരൊക്കെ ഈ വാർത്ത കൊടുത്തിരുന്നെങ്കിൽ ഇവന്മാരാരും വിലസമായിരുന്നില്ല. നിരവധി എണ്ണി എണ്ണി പറയാനുണ്ട്. മറുനാടൻ മാധ്യമ പ്രവർത്തന രീതിയെ കുറ്റം പറയുന്ന വലിയ ബുദ്ധിജീവികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മറുനാടൻ മാത്രമാണ് കേരളത്തിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായി പലപ്പോഴും മാറുന്നത്. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന പരസ്യം ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും, തട്ടിപ്പ് വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി. എല്ലാവർക്കും പരസ്യം കൊടുത്താൽ എന്ത് തട്ടിപ്പും ചെയ്യാമെന്നൊരു ഭാവമുള്ളതുകൊണ്ടാണ് അവർ തട്ടിപ്പുന്നത്. അതുകൊണ്ടാണ് ഇതുവരെയും ഇവന്മാർ തട്ടിപ്പുകാരെ അറിയപ്പെടാതെ പോയി. ഇന്ന് ഇത്രയും വലിയ ഒരു വിവാദം വന്നപ്പോൾ മാധ്യമങ്ങൾ കൊടുക്കാൻ നിർബന്ധിതരായി. ആലോചിച്ചു, കാശ് കൊടുത്ത് ഞാൻ പറഞ്ഞ ഹീരയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഇപ്പോൾ ആർട്ടക്കടക്കമുള്ള ബിൽഡേഴ്സിൻ്റെ അല്ലെങ്കിൽ നജീബിൻ്റെ ഇവരുടെയൊക്കെ തട്ടിപ്പ് ഞങ്ങൾ കൊടുക്കുമ്പോൾ ആരും കൊടുക്കുന്നില്ല. ഹീര ഞങ്ങൾ 5-8 വർഷം മുമ്പ് കൊടുത്തത് ഇപ്പോൾ പിന്നീട് പൊളിഞ്ഞു. ഞങ്ങൾ നേരത്തെ തന്നെ ഇത് കൊടുക്കാറുണ്ട്. അന്ന് ഈ മാധ്യമങ്ങൾ ഫോളോ ചെയ്തിരുന്ന ആളുകളുടെ പണം നഷ്ടമാവും. എന്തായാലും കേരളത്തിലെ കാടുകളിൽ നിന്നും ഇത്രയും തടി വെട്ടിക്കൊണ്ടുപോയ ഇവന്മാർ ഇപ്പോൾ അനുഭവിക്കുകയാണ്. കാരണം അമ്മയെ അവസാനം കാണാൻ സാധ്യമല്ല. അതെങ്കിലും ദൈവം അവന്മാർക്ക് കൊടുത്തല്ലോ എന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്.